രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചു മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് ആരോപിച്ചാണ് യാത്ര നിർത്തിയത് ജമ്മു കാശ്മീരിലെ ബനിഹാലിൽ വെച്ചാണ് യാത്ര നിർത്തിവെച്ചത് കാശ്മീരിലെ യാത്ര വാഹനത്തിലാക്കണമെന്ന് നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിവരങ്ങളുമായി യെസ് സുരക്ഷാ കാരണങ്ങളാലാണ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചിരിക്കുന്നത് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് ആരോപിച്ചാണ് യാത്ര ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ബനിഹാലിൽ വെച്ചാണ് യാത്ര നിർത്തിവെച്ചിരിക്കുന്നത് കാശ്മീരിലെ യാത്ര വാഹനത്തിലാക്കണമെന്ന് നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ് പലതവണ ഈ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ അധികൃതർ ചൂണ്ടിക്കാണിച്ചിരുന്നതുമാണ് ഇവരുകളുമായി ഗൗതം ചിരിയാണ് ഗൗതം ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ യാത്ര നിർത്തിവെച്ചത് മറ്റു വിശദാംശങ്ങൾ കൂടി സുരക്ഷയും ഈ ഭാരത് ജോഡോ യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ജമ്മു മേഖലയിൽ നിന്നും കശ്മീർ മേഖലയിലേക്കാണ് യാത്ര പോകുന്നത് അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ ജോഡോ യാത്ര നിർത്തിവെച്ചിരിക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം 30-ാം തീയതി ഈ യാത്ര ശ്രീനഗറിൽ അവസാനിപ്പിക്കും എന്നതാണ് നേരത്തെ മുൻ നിശ്ചയിച്ച പ്രകാരം യാത്രയുടെ ഷെഡ്യൂൾ അങ്ങനെയാണ് എന്നാൽ കശ്മീരിലേക്ക് കയറുമ്പോൾ മതിയായ സുരക്ഷ ഈ യാത്രയ്ക്ക് നൽകുന്നില്ല എന്ന ആരോപണം കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട് പക്ഷേ നേരത്തെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകി എന്നാണ് കശ്മീർ ഭരണകൂടത്തിന്റെ വിശദീകരണം പക്ഷെ ഇപ്പോൾ ഇത് അംഗീകരിക്കാതെ മതിയായ സുരക്ഷ യാത്രയ്ക്ക് നൽകിയിട്ടില്ല എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് 30-ാം തീയതി കശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ വൻ സമ്മേളനത്തോടുകൂടി ഈ യാത്ര അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം കൂടിയാണ് ആ ദിവസത്തിൽ യാത്ര അവസാനിപ്പിക്കുക എന്നതായിരുന്നു നേരത്തെ ലക്ഷ്യം എന്തായാലും ഈ യാത്ര ഉടൻ തന്നെ പുനരാരംഭിക്കാനാണ് സാധ്യത എന്തായാലും നിലവിൽ ഈ സുരക്ഷയുടെ പേരിൽ ഒരു വിവാദം സൃഷ്ടിച്ചുകൊണ്ട് യാത്ര തൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് സുരേഷ് ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്